പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിത്തീരാണ്. അതിനുവേണ്ടി ഞാനൊരു 250 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവോള വെച്ച് ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അതിന് വേണ്ടിയിട്ട് പിന്നെ മസാലകളെല്ലാം എടുത്തിട്ടുണ്ട്. തേങ്ങ, ഒരു ഉപരി തേങ്ങ, പച്ചമുളക്, മുളക്, ഇത് ഞാൻ ഈ തേങ്ങയുടെ കൂടെ വറുത്ത എടുക്കുന്നത്, പൊടിയല്ല ചേർക്കുന്നത്. ഈ സാധാരണ മുളകാണിത്. ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഇതിന് ചേർക്കാം വാളമ്പുളി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇനി ഈ ഉള്ളി നമ്മൾ നീളത്തിൽ അരിയണം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതിൽ നിന്നൊരു കുറച്ച് ഉള്ളി, ഒരു 5-6 ഉള്ളി ഞാൻ റൗണ്ടായിട്ട് അരിയുന്നുണ്ട്. ഇത് കടുവറക്കാൻ എടുക്കാനാണ്. ചെറുതായിട്ട് കുനുകുനാന്ന് അരിയണം. ഇനി ഈ തേങ്ങ കൊത്തും ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ചെറുതായിട്ട് അരിയണം. ഇത് നമ്മൾ ഈ ഉള്ളി, തേങ്ങാക്കൊത്ത്, ആ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വഴറ്റി അത് കഴിഞ്ഞാണ് നമ്മൾ മസാല ചേർക്കുന്നത്. മസാലയും വറുത്തെടുക്കണം. അതെല്ലാം ഞാൻ വയ്ക്കുന്ന സമയം കാണിക്കാം. ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് തേങ്ങാക്കൊത്ത് അരിയണം. ഇനി ഈ പച്ചമുളക് നീളത്തിൽ നെടുക ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് ഇതിൻ്റെ കൂടെ ഇടും. 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു പാത്രം വയ്ക്കുന്നു. ഇനി അതിനുവേണ്ടി തേങ്ങയാണ് ആദ്യം വറക്കേണ്ടത്. ചെറിയ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ തേങ്ങയും മുളകും കൂടെ ഇട്ട് വറക്കണം. ഇനി തേങ്ങ വറക്കാൻ പോവുകയാണ്. തേങ്ങയും ഈ മുളകും കൂടെയാണ് ഞാൻ വറക്കുന്നത്. നല്ല പോലെ ചുമന്ന കളറിൽ വരണം. ഇത് കുറച്ചുകൂടി ഒന്ന് ചുമക്കണം. അതുപോലെ നമ്മളിങ്ങനെ തിളക്കിക്കൊണ്ടിരിക്കണം. തിളക്കിയില്ല എങ്കിൽ ഇത് കരിഞ്ഞു പോകും. നല്ല ബ്രൗൺ കളറാകണം. നല്ല ബ്രൗൺ കളറായി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇത് ബ്രൗൺ ആയി കഴിഞ്ഞേ ഇടാവുള്ളൂ, അല്ല എങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം. പൊടിയുടെ മണം പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി ഇത് നമ്മൾ തണുക്കാൻ വയ്ക്കണം. ഇനി നമ്മളൊരു ചട്ടിയാണ് വയ്ക്കുന്നത് ഉള്ളി വഴറ്റാനായിട്ട്. ചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ എണ്ണയിൽ വഴറ്റിയെടുക്കണം. എണ്ണ ചൂടായി ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ഇട്ട് വഴറ്റണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല എല്ലാം ആറി ഇത് നമ്മൾ നല്ലപോലെ അരച്ചിട്ട് വരാം. ഇതിനകത്ത് വെള്ളം ചേർക്കാതെയാണ് അരക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഇല്ല, ഒരു നുള്ള് മഞ്ഞപ്പൊടി മരുക്കാരിയെ മറ്റതിൽ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിനൊരു കണക്ക് കിട്ടാനാണ് ഈ മഞ്ഞപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നല്ല മഞ്ഞ കളറായി. ഇത്രയും നേരം ഇങ്ങനെ നമ്മൾ ചെറിയ തീയിൽ വഴറ്റിയെടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ചളപ്പുളി ഇട്ടിട്ടുണ്ട്. ഇത്ര പുളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഒരു 10 ഗ്രാം ആണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പുളിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഉള്ളി ഒന്ന് വേവിക്കണം. വഴറ്റിയതാണ്, അതുകൊണ്ട് കൂടുതൽ വേവില്ല. ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി, അപ്പോഴത്തേക്ക് ശരിയാവും. അടച്ച് വെച്ചാണ് നമ്മൾ ചെറിയ തീയിൽ വേവിക്കുന്നത്. ഒരു 10 മിനിറ്റ് മതി. നല്ലപോലെ വെന്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ചു വച്ചിരിക്കുന്ന അരപ്പി ചേർക്കണം. ഇത് വെള്ളം ചേർക്കാതെ അരച്ചതാണ്. ഒരു സ്വല്പം വെള്ളം ജാറിലേക്ക് ഒഴിച്ച് കലക്കി നല്ലപോലെ വൃത്തിയായി കഴുകി ഒഴിക്കുന്നുണ്ട്. അടിപൊളി തീയലായി.
ഇനി ഇതിനകത്ത് കടുക് ഇറക്കണം. ഇത് ഇങ്ങനെയാണ് ഇച്ചിരി ചാർ വേണ്ടവർക്ക് ഒഴിക്കാം, പക്ഷെ ഇങ്ങനെയാണ് ടേസ്റ്റ് ഈ കുറിയ പരുവത്തിൽ എടുക്കണം. ഉപ്പ് പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ, നല്ല ടേസ്റ്റായി. ഇനി നമ്മൾ ഇതിനകത്ത് കടുക് ഇറക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് ഇറത്തൊഴിക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ കരണ്ടി വെച്ചിട്ടുണ്ട്. അതിലും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു സ്പൂൺ. ചെറിയ ഉള്ളി വട്ടത്തിൽ കുനുവിനാ നരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ട് നമ്മൾ ഈ ഉള്ളി വഴുത്തൊന്ന് ചോപ്പിച്ചെടുക്കണം. കടികിട്ടു രണ്ട് ഉലുവ, രണ്ടോ മൂന്നോ ഉലുവ, അതിൽ കൂടുതൽ എടുക്കരുത്. രണ്ട് വറ്റിലിമുളക് ഇങ്ങനെ രണ്ട് മൂന്നായിട്ട് കീറി ഇടണം. അത് കഴിഞ്ഞ് ഈ ചെറിയ ഉള്ളി കുനുവിനാ നരിഞ്ഞത് കരിയേപ്പില നല്ല അടിപൊളി തീയല റെഡിയായി. ഇത് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാത്തിനും കൂട്ടാൻ പറ്റിയതാണ്.